ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവരും അവർക്കും റോയൽ ഗെയിം മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നലെ നമ്മൾ ഒരു സ്ട്രീം ലാബ്സ് ഇന്നലെ ഞാൻ നമ്മുടെ സ്ട്രീം നൈറ്റ് ബോട്ട് ആണ് സെറ്റ് ചെയ്യണം എന്നൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഞാൻ എങ്ങനെ ഒരു അടിപൊളിയായിട്ട് സ്ട്രീം ചെയ്യണം എന്നൊരു ഒരു സീരീസ് പോലെ നടത്തുകയാണ്. അപ്പോൾ അതിൻ്റെ പാർട്ട് 1 ആയിരുന്നു എങ്ങനെ നമുക്ക് നൈറ്റ് ബോട്ട് സെറ്റ് ചെയ്യാം. അപ്പം ഇന്ന് പാർട്ട് 2 ആണ്. അതെന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് സ്ട്രീം ലാബ്സ് എന്ന് വെച്ചാൽ പോയിൻറ്റ് സിസ്റ്റമൊക്കെ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളൊരു വിഷയമാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ തമ്പിനയിലുണ്ടോ ഇന്ന് നമ്മൾ സ്ട്രീം ലാബ്സ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആരും കാണാതെ പോരുത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം സ്ട്രീം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, നല്ല അടിപൊളിയായിട്ട് സ്ട്രീം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് നൈറ്റ് ബോട്ട് സെറ്റ് ചെയ്യണ്ടേ? അത് അല്ലേ നമുക്ക് ഇങ്ങനെ മെസ്സേജസ് ഇങ്ങനെ സ്പാം ചെയ്യാൻ വേണ്ടി. അതിനുവേണ്ടി അത് എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആയിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ. അതാണെന്ന് വെച്ചാൽ ഞാൻ ലിങ്ക് അടിയിൽ കൊടുക്കാം. നമ്മുടെ ഇതായിട്ട് ഇങ്ങനെ ഒരു പാട്ടായിട്ട് വന്നെയാണ്. അപ്പോൾ പാട്ട് 1 ഇന്നായിരുന്നു. പാട്ട് 1 കഴിഞ്ഞ വീഡിയോ ആയിരുന്നു എന്ന് വെച്ചാൽ നൈറ്റ് ബോട്ട് സെറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ പാട്ട് 2 ഇപ്പോൾ എടുക്കുന്ന വീഡിയോ, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ സ്ട്രീം ലാബ് സെറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത് ഇങ്ങനെ ഓരോരോ വീഡിയോ ആയിട്ട് അങ്ങനെ ഓംലെറ്റ് ആർക്കേഡ് കൂടെ ലൈവ് ചെയ്യാം, സ്ട്രീം ലാബ്സ് കൂടെ ലൈവ് ചെയ്യാം. അങ്ങനെയാണ് കുറേ വിഷയമായിട്ടായിരിക്കും അടുത്തടുത്ത വീഡിയോസ് ആയിട്ട് വരുന്നത്. അതിൻ്റെ ഇടയിൽ കുറേ നമ്മുടെ പബ്ജി മൊബൈൽ ഗെയിം പ്ലേ സാധാ പോകുന്ന പോലെ അങ്ങനെ ഉണ്ടാവും. പിന്നെ ലൈവ് ഉണ്ടാവും ഇടയ്ക്ക്. അപ്പോൾ ഈ വീഡിയോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരന്മാർക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം ഇപ്പം തന്നെ ലൈക്ക് എടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് ഇടക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഗൂഗിളിൽ പോയിട്ട് സ്ട്രീം ലാബ്സ് എന്ന് സെർച്ച് ചെയ്യാം. സ്ട്രീം ലാബ്സ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ കാണുന്നില്ലേ സ്ട്രീം ലാബ്സ് .com, അത് നിൽക്കുക. അപ്പോൾ അത് നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങനൊരു ഇൻറ്റർഫേസിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇനിയാണ് നോക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ ഓപ്പൺ ഇൻ പ്ലേ സ്റ്റോർ. ഈ പ്ലേ സ്റ്റോറിലൊന്നും നോക്കണ്ട, നിങ്ങൾ വെബ്സൈറ്റിൽ തന്നെ വരിക. എന്നിട്ട് ഈ 3 ഈ ഡോട്ട് ഉണ്ടല്ലേ അത് നിൽക്കുക. ഓ, നല്ല ലാഗുണ്ട്. അപ്പോൾ നമ്മൾ ഈ 3 ഈ വര പോലെ അത് നിൽക്കുക. അത് നിൽക്കുമ്പോൾ നമുക്ക് അടിയിലോട്ടിങ്ങനെ പോകുമ്പോൾ ക്ലൗഡ് ബോട്ട് എന്ന് പറഞ്ഞ സംഭവം കാണാൻ പറ്റും നിങ്ങൾക്ക് അല്ലേ. ക്ലൗഡ് ബോട്ട് ഉണ്ടോ? ക്ലൗഡ് ബോട്ട്, ആ ക്ലൗഡ് ബോട്ടും നിൽക്കുക. അപ്പം നമ്മൾ അത് ഇങ്ങനത്തെ ഒരു ഇൻറ്റർഫേസിൽ വരും. അപ്പോൾ ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ലോഗിൻ വിത്ത് യൂട്യൂബ്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ആണ് നിങ്ങൾക്ക് സ്ട്രീം ചെയ്യാൻ ആഗ്രഹം. അപ്പോൾ യൂട്യൂബ് ചാനലായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പം യൂട്യൂബായിട്ട് ലോഗിൻ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ചാനൽ റോയൽ ഗെയിം മലയാളമായിട്ടാണ് ഞാൻ ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ റോയൽ ഗെയിം മലയാളം നിൽക്കുക. അപ്പോൾ ഇന്നലെ ചെയ്തോ തന്നെ ഇത് ഒന്നും കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതുണ്ട് ഒരു സംഭവം വരും ഉണ്ടോ ഇങ്ങനെ വന്നു റോയൽ ഗെയിമിംഗ് മലയാളം. അതിൻ്റെ ഇടയിൽ റോയൽ ഗെയിമിംഗ് @gmail.com എന്ന് വെച്ചാൽ എൻ്റെ മെയിൽ ഐഡിയും, അതിൻ്റെ ഇടയിൽ റോയൽ ഗെയിമിംഗ് മലയാളം യൂട്യൂബ് നോക്കും. ഇത് രണ്ടുമാണ് മിക്കവർക്കും കൺഫ്യൂഷൻ വരാറ്. എനിക്ക് പോലും ഞാൻ ഫസ്റ്റ് ചെയ്തപ്പോൾ കൺഫ്യൂഷൻ വന്നു. പിന്നെ ഞാൻ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതും നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ റോയൽ ഗെയിമിംഗ് മലയാളം യൂട്യൂബ് എന്നൊക്കെ രണ്ടാമത്തെ നിൽക്കുക. അപ്പോൾ നിങ്ങളുടെ ചാനലിലെ പേരും അതിനിടയിൽ യൂട്യൂബ് ഉള്ളത് നിൽക്കുക. ഒരിക്കലും റോൾ മറ്റേ നിങ്ങളുടെ മെയിൽ ഐ ഡി ഉള്ളത് നിൽക്കരുത്. എപ്പോഴും നിങ്ങളുടെ ചാനലിൻ്റെ നെയിമും അതിൻ്റെ അടിയിൽ യൂട്യൂബ് എന്നുള്ളത് നിൽക്കണം. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ എല്ലാം കുഴഞ്ഞു മാറും ഫുൾ. നമ്മിപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻറ്റർഫേസിലെത്തി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കാം. നോക്കാം, നമുക്കിത് ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കാം. അപ്പോൾ 3 കൊത്തുവാക്കി ഡെസ്ക്ടോപ്പ് സൈറ്റ്. അന്ന് എല്ലാവർക്കും അറിയണമായിരിക്കും. ഇപ്പം അറിയില്ലാത്തവർ ഇപ്പം ഡെസ്ക്ടോപ്പ് സൈറ്റ് ആകുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ലോഗിൻ ചെയ്യേണ്ടി വരും. അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് വേറെ സംഭവമൊന്നുമില്ല. ഡെസ്ക്ടോപ്പ് സൈറ്റ് ആകുമ്പോൾ ഒന്നുകൂടെ ലോഗിൻ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ അടുത്ത് ലൈവൊക്കെ വരുന്നുണ്ട്. ലൈവ് കാണാനും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, നല്ല സപ്പോർട്ട് ആയിരിക്കണം ലൈവിൽ. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം ഉണ്ടോ ഗൈസ്? അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇൻറ്റർഫേസിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രീം ലാബ്സ്. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ സൈഡിൽ വരുമ്പോൾ നമ്മുടെ ഈ ക്ലൗഡ് ബോട്ട്, ഇവിടെ ഒരു ക്ലൗഡ് ബോട്ടാണ്, ആ ക്ലൗഡ് ബോട്ട് പിടിച്ച് നിൽക്കുക. അപ്പോൾ നമ്മൾ പോയിൻറ്റ് സിസ്റ്റം എങ്ങനെ സെറ്റാക്കണം എന്നാണ് അല്ലേ. പോയിൻറ്റ് സിസ്റ്റം എങ്ങനെ സെറ്റാക്കണം അങ്ങനല്ലേ. അപ്പോൾ അതെ, ഈ സൈഡിൽ പോയിട്ട് ലോയാലിറ്റി. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആക്കിത്തരാം. ഇപ്പോൾ കറക്റ്റ് അല്ലേ, ഇപ്പോൾ സെറ്റാന്ന് തോന്നുന്നു. അപ്പോൾ ലോയാലിറ്റി നമുക്ക് നിൽക്കാം.
ലോയാലിറ്റി നിൽക്കുമ്പോൾ ആണ് സംഭവം നമ്മുടെ പോയിൻറ്റ് സിസ്റ്റം. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ലൈവ് എടുത്തപ്പോൾ ഉള്ളൂ ആൾക്കാരുടെ പോയിൻറ്റ്സ് ആണിത്. അപ്പോൾ ഒന്നും ശ്രദ്ധിക്കേണ്ട. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെ ഇത് സിമ്പിളാണെന്ന് വെച്ചാൽ സിമ്പിളാണ്. ഞാൻ പറഞ്ഞല്ലോ നൈറ്റ് ബോട്ടാണ് ടഫ്, മറ്റേതായിരിക്കും ഇതായിരിക്കും കുറച്ചുകൂടെ സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ ഇതെന്ത് ചെയ്യും, നമ്മുടെ ഇവിടെ എല്ലാവരും ക്ലൗഡ് ബോട്ട് ഓഫ് ആയിരിക്കും. അപ്പോൾ അത് ഓണാക്കുക, എന്നാൽ മാത്രമാണ് നമ്മുടെ ചാനലിൽ പോയിൻറ്റ് സിസ്റ്റം ആൾക്കാർ എക്സ്ക്ലമേറ്ററി മാർക്ക് പോയിൻറ്റ്സ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ പോയിൻറ്റ്സ് വരുള്ളൂ. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ക്ലൗഡ് ബോട്ട് സെർച്ച് ചെയ്തിട്ട് നമ്മളിങ്ങനെ സെറ്റിങ്സിൽ പോവാം. അപ്പോൾ നിങ്ങൾ ക്ലൗഡ് ബോട്ട് ഓണാക്കിയിടുക, എന്നിട്ട് ഇപ്പം എൻ്റെ സെറ്റിങ്സ് നിങ്ങൾ നോക്കി ചെയ്യുക. അപ്പോൾ എൻ്റെന്ന് വെച്ചാൽ ലോയൽറ്റി സിസ്റ്റം എനേബിൾ ചെയ്തിടണം, അത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ലോയൽറ്റി നെയിം. അപ്പോൾ ഇപ്പോൾ ചിലവർ ഇപ്പോൾ നിങ്ങൾ ഡോക്ടർ സോളോ ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ചാനൽ കണ്ടപ്പോൾ ഇപ്പോൾ ഡിസ്കോ കോയിൻസൊക്കെയാണ്, ചിലവരുടെ പല പല പേരാണ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ റോയൽ കോയിൻസ് എന്ന് എന്തെങ്കിലും ഇടാം. പക്ഷേ സെർച്ച് ചെയ്യുമ്പോൾ പോയിൻസും സെർച്ച് ചെയ്യുക. അപ്പോൾ യു ഹാവ് ഇത്രയും ഡിസ്കോ കോയിൻസ്, ഇത്രയും പോയിൻസ് ഉണ്ടെന്ന് അറിയും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള പേര്, ഇപ്പോൾ നിങ്ങളുടെ നിക് നെയിം. അപ്പം ആ നിക് നെയിം ഇട്ടിട്ട് യു ഹാവ് ദിസ് മച്ച് 5 നിങ്ങളുടെ ആ പേരിൽ അവിടെ വരും. അതാണ് ഈ സംഭവം. ഇനി എത്ര ഇതാണ് ഇൻ്റർവെൽ, അഞ്ച് മിനിറ്റിൽ 2 പോയിൻറ്റ്സ് വെച്ച് കയറുന്നതാണ് എൻ്റെ ചാനൽ. അപ്പോൾ ഞാൻ ആദ്യം 5 മിനിറ്റിൽ 1 പോയിൻ്റ് വെച്ചാണ്. അപ്പോൾ അത് കുറേ ടൈം എടുക്കും ഒരാൾ ഇങ്ങനെ ഇതാവാൻ വേണ്ടി, അതുകൊണ്ടാണ് ഞാൻ 2 മിനിറ്റ് ആക്കിയത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഈ പോയിൻറ്റ് സിസ്റ്റം അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ കട്ട സപ്പോർട്ടേഴ്സ് ഉണ്ടാവില്ലേ, നമുക്ക് നമ്മുടെ ചാനൽ ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി മോഡറേറ്റേഴ്സ് ആകാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവമാണ് പോയിൻറ്റ് സിസ്റ്റം. പിന്നെ അവരെപ്പോഴും നമ്മുടെ ചാനൽ കാണാറുണ്ടോ, അപ്പോൾ നമുക്ക് അങ്ങനെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ കട്ട അപ്പോൾ ഫോൺ ഒന്ന് നൈസായിട്ട് ഓഫായിപ്പോയി. അപ്പോൾ ഇത് സംഭവം എന്ന് വെച്ചാൽ ഗിവ് അവേ ഒക്കെ ഉണ്ടാവില്ലേ, ഗിവ് അവേ ഒക്കെ വരുമ്പോൾ ഭയങ്കര ഉപകാരപ്പെടുന്ന സംഭവമാണ്. അപ്പോൾ ഈ ഗിവ് അവേ വരുമ്പോൾ ചിലവർ കാണാൻ പറ്റും, സപ്പോർട്ടേഴ്സിനും മോഡറേറ്റേഴ്സിനും ഒക്കെ ഇടും. അപ്പം ഈ സപ്പോർട്ടേഴ്സ്, എവരിവൺ, മോഡറേറ്റേഴ്സ് ഇതെല്ലാം എനേബിൾ ചെയ്താൽ കൂടുതലും ചാൻസ് വരുന്നത് മോഡറേറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് മോഡറേറ്റേഴ്സിന് കൂടുതലും ഇത് കിട്ടും. പക്ഷെ എന്നാലും ചിലർ മോഡറേറ്റേഴ്സ് ഓഫ് ഇടും. അപ്പോൾ നമ്മുടെ സപ്പോർട്ടേഴ്സിന് വേണ്ടി ചിലർ ഗിവ് അവേ എടുത്തും, അങ്ങനെ ഗിവ് അവേ അത് നല്ല. അപ്പോൾ നമ്മൾ വിഷയം കടന്നുപോയി, വിഷയം അതല്ല. അപ്പോൾ എന്തിനാണ് ഈ പോയിൻറ്റ് സിസ്റ്റം വെക്കുന്നതാണ്? അപ്പോൾ ഞാൻ പറഞ്ഞാൽ മോഡറേറ്റേഴ്സിനെയൊക്കെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത്ര പോയിൻറ്റ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് മോഡറേറ്റേഴ്സ് ആകും, അങ്ങനെയൊക്കെയാണ്. അതിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് എത്ര 5 മിനിറ്റിൽ 2 പോയിൻറ്റ്സ് കയറുന്ന ഒരു രീതിയിലാണ് ഞാൻ വെച്ചേക്കുന്നത്. നിങ്ങൾക്കത് മാറ്റാം. പിന്നെ ഇതൊക്കെ 0, ബാക്കിയെല്ലാം 0 ചെയ്തിട്ട് സേവ് സെറ്റിങ്സ് കൊടുത്താൽ നിങ്ങളിപ്പോൾ ആ സേവ് സെറ്റിംഗ് ചെയ്തു. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് മെത്തേഡ്, ഇനിയാണൊരു ഇമ്പോർട്ടൻ്റ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മോളിൽ കൊടുത്ത സാധനം കണ്ടില്ലേ www.s.com ചാനൽ എന്ന് പറഞ്ഞിട്ട് ആസ് മോഡറേറ്റേഴ്സ്. അപ്പോൾ നിങ്ങൾ നെക്കി പിടിച്ചിട്ട് ഇത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ യൂട്യൂബിൽ പോയിട്ട് മോഡറേറ്റേഴ്സ് ഹൗ ടു എങ്ങനെ മോഡറേറ്റേഴ്സിനെ സെറ്റ് ചെയ്യാം എന്നൊരു വീഡിയോ ഒക്കെ ആണ്. അപ്പോൾ അത് ഇത് ആ വീഡിയോയിലും കൂടെ എൻഗേജ് ചെയ്ത് ആ വീഡിയോ ലെങ്ത് ആയിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അത് പറയാത്തത്. അതിനുവേണ്ടി ഞാൻ അടുത്ത വലിയ ചെറിയ വീഡിയോ ചെയ്യുമ്പോൾ അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പം അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. ഇനി വേറൊരു സംഭവം എന്ന് വെച്ചാൽ, ഇനിയാണ് അടുത്ത സംഭവം ഈ ടൈമേഴ്സ്. ഞാൻ ഇന്നലെയല്ല, കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോൾ ഞാൻ കാണിച്ചല്ലേ നിങ്ങൾക്ക് എങ്ങനെ നമ്മുടെ നൈറ്റ് ബോർഡിൽ ഇങ്ങനെ സ്പാമിങ് ചെയ്യണം. അതുപോലെ നമുക്ക് സ്ട്രീം ലാബ്സിനും സ്പാം ചെയ്യാം. പക്ഷേ ഞാൻ സ്ട്രീം ലാബ്സിനും സ്പാം ചെയ്തിട്ടില്ല. അപ്പം ഇപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇപ്പോൾ പേരോ എന്തെങ്കിലും എഴുതാം, എന്തെങ്കിലും. ഇപ്പം ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ, അപ്പോൾ ഇന്ന് ഇൻസ്റ്റാഗ്രാം ഇടിക്കട്ടെ. എന്നിട്ട് ഇൻസ്റ്റാഗ്രാം, എന്നിട്ട് നിങ്ങളുടെ ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം, ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം, എന്നിട്ട് ലിങ്ക് എന്ന് പറഞ്ഞ് ലിങ്ക് ഇവിടെ കൊടുക്കും. അങ്ങനെ എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് പിന്നെ ഈ മറ്റേന്ന് വെച്ചാൽ നമ്മുടെ 5 മിനിറ്റിൽ, അതെന്ന് വെച്ചാൽ മിനിമം 5 മിനിറ്റ് ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ 1 മിനിറ്റൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. എത്ര ലൈനാണ്, ഒരു ഓരോരുത്തരുടെ ഓരോ ലൈൻ കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ ദ നെയിം, അപ്പം ക്യാപിറ്റലിറ്റ് എന്തോ സംഭവമാണ് തോന്നുന്നു, എനിക്കറിയില്ല. ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം സെറ്റ് ചെയ്ത്. ഇനി നമ്മളെന്ത് ചെയ്യുക, അയ്യോ ഒന്നും കൂടെ കാണിച്ചു തരാം. അതിപ്പോൾ എൻ്റെ കൈ തട്ടി എന്തോ പോയി തോന്നുന്നു. അപ്പം ഇൻസ്റ്റാഗ്രാം, അപ്പം ഇവിടെ എന്തിങ്ങനെ പിന്നെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് അടിക്കുക. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് അടിക്കുമ്പോൾ എൻ്റെ തന്നെ തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക അത് ഇൻസ്റ്റാഗ്രാം
ആൽഫബറ്റിക് ക്യാരക്ടേഴ്സ് അങ്ങനെ സംഭവം ഒരുണ്ട്. നമുക്്കിതെല്ലാം സെറ്റ് ചെയ്യാം. ഫോളോ മീ, ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം, ഇൻസ്റ്റാഗ്രാം. അപ്പോൾ നിങ്ങളുടെ ലിങ്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര മിനിറ്റാണ് വേണ്ടത്? ഇപ്പോൾ എത്ര മിനിറ്റ് കഴിയുമ്പോഴാണ് ഇതിങ്ങനെ സ്പാം ചെയ്യേണ്ടത്? അപ്പോൾ 5 മിനിറ്റാകുമ്പോൾ ഒന്ന് സ്പാം ചെയ്യും, അടുത്ത 5 മിനിറ്റാകുമ്പോൾ ഒന്ന് സ്പാം ചെയ്യും, അല്ലെങ്കിൽ ഓരോരോ മിനിറ്റിൽ സ്പാം ചെയ്യണമെങ്കിൽ ഒന്ന് നിൽക്കുക. അപ്പോൾ ഇതല്ലാണ്ട് ഇപ്പം നിങ്ങൾ 5 മിനിറ്റൊക്കെ വെക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ 5 മിനിറ്റ് ഓക്കെ, 5 മിനിറ്റ് വെച്ചു. അപ്പോൾ 5 മിനിറ്റ് അതിനുള്ളിൽ ആൾക്കാർ, അതിനുള്ള ആൾക്കാരൊക്കെ ഒന്ന് വയ്യോ. അപ്പോൾ ആൾക്കാർ വന്നതിന് 5 മിനിറ്റ് അല്ലാണ്ട് വരുമല്ലോ എന്ന് നമുക്കൊരിതുണ്ടാവില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ഒരാൾ ഹായ് അയച്ചു, അടുത്ത ആൾ ഹലോ അയച്ചു, അപ്പോൾ ആ രണ്ട് ലൈനായി, അപ്പോൾ രണ്ട് നിൽക്കുക. ഈ രണ്ട് ലൈൻ ഹായ് ഹലോ അയച്ചാൽ അതിൻ്റെ അടിയിൽ തന്നെ വരുന്നതിന് ആയിക്കോട്ടെ സന്ദേശം ഒരിക്കും. അല്ലെങ്കിൽ നമ്മൾ വണ്ണ് നിൽക്കിയാൽ ഒരാൾ ഹായ് അയച്ചാൽ ഹായ് ഹായ്, അടുത്ത ആൾ ഹലോ അയച്ചാൽ ഹലോ, അങ്ങനെയാണ് ആ സംഭവം വരും. ഇവിടെ ഇതായിരിക്കും ഇപ്പോൾ ഇൻ്റർവെൽസ് 5 കൊടുക്കുക, എന്നിട്ട് ഇത് കൊടുക്കുക. ഇവിടെ വീണ്ടും പ്രശ്നം വരുന്നുണ്ട്, എന്താ നമുക്കറിയില്ല. ഫസ്റ്റ് ഇൻസ്റ്റാന്ന് കൊടുത്തിട്ടുണ്ട് ഞാൻ. അവിടെ ആ പേര് ആരും നോക്കണ്ട, ആ പേര് ഒന്നും വരില്ല, വെറുതെ നെയിം കൊടുക്കുന്നുള്ളൂ, ആ നെയിമിലൊന്നും വരില്ല. നമ്മുടെ ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം എന്ന് വരുള്ളൂ. അല്ല, ഇപ്പോൾ അത് വന്നിൻ്റെ അവൻ ലൈൻ മാക് മിനിമം, എന്നിട്ട് ഇത് ഓണാക്കി ഇടുക. ഇനി ആണ് അടുത്ത സംഭവം. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്, ഇതിൽ പോയിട്ട് എവിടെയായിരുന്നു കമാൻഡ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതെന്ന് വെച്ചാൽ കമാൻഡ്സ്, കമാൻഡ്സും ഇന്നലെ ഞാൻ ഇതിൽ പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മുടെ നൈറ്റ് ബോർഡിലെയും സംഭവം തന്നെയുണ്ട്. അപ്പോൾ അതിലെന്ന് വെച്ചാൽ ആരെങ്കിലും ഹായ് അയച്ച്, ഹായ് അയച്ച്, അപ്പോൾ എന്ന് വെച്ചാൽ വെൽക്കം ടു സ്ട്രീം, അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. വെൽക്കം ടു സ്ട്രീം, വെൽക്കം ടു സ്ട്രീം, വെൽക്കം ടു സ്ട്രീം. പക്ഷേ അങ്ങനെ സെറ്റ് ചെയ്യുക, എന്നിട്ട് ചാറ്റ് എവരി വൺ അന്ന് നിൽക്കുക. അപ്പോൾ ഞാനത് വെൽക്കം സെൻറ്റ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ സെൻറ്റ് ചെയ്യാം. അപ്പോൾ എനിക്കത് വേണ്ട, അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് തന്നെയാണ്. എനിക്കത് വേണ്ട, കാരണം കുറേ എന്തിനാണ്, ഞാൻ അതിലും നൈറ്റ് ബോർഡിൽ കുറേ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും ഇനി എല്ലാം കൂടെ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ മെയിനാണ് നിങ്ങളുടെ ഈ സംഭവം ഇതിൽ പേസ്റ്റ് ചെയ്തില്ലെങ്കിൽ എല്ലാം തകിർ എന്ന് വെച്ചാൽ എല്ലാം ചെയ്ത് വേസ്റ്റായിപ്പോവും, എല്ലാം ചെയ്ത് വേസ്റ്റായിപ്പോവും, എല്ലാം ചെയ്ത്. ഓക്കെ, അപ്പോൾ അതാ മെയിൻ ചെയ്യണം. അത് മോഡറേറ്റേഴ്സിൽ നമ്മുടെ സ്ട്രീം ലാബ്സിന് മോഡറേറ്റർ ആകണം, അല്ലെങ്കിൽ എല്ലാം വേസ്റ്റായിപ്പോൾ. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നു. എന്നു വെച്ചാൽ ഇവിടെ ഒരു സെറ്റിങ്സും കൂടി ഉണ്ട്, ആ സെറ്റിങ്സ് ഞാൻ കാണിച്ചുതരാം. ലൈറ്റ് ബോക്സ്, ബാക്ക്ഗ്രൗണ്ട് നോയ്സ്, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട്. സോറി സോറി ഫോർ എവറിതിങ്, സോറി ബാക്ക്ഗ്രൗണ്ട് നോയ്സിന് സോറി. അപ്പം പിള്ളേരാണത്, ക്ലൗഡ് ബോട്ടാണ് നമ്മൾ എടുത്തത്. ആ ഇനി ഇത് ഫസ്റ്റ് തന്നെ ഉണ്ടാകുന്നത് മോഡ് ടൂൾ. മോഡ് ടൂൾ എന്ന് വെച്ചാൽ ഞാൻ ഇതിനു വേണ്ടി തപ്പിയിടുന്നത്, മോഡ് ടൂൾ എന്ന് വെച്ചാൽ എന്താ, മോഡ് ടൂൾ എന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ടോ ക്യാപ്സ് പ്രൊട്ടക്ഷൻ. അപ്പോൾ നിങ്ങളുടെ ഇതിലെല്ലാം ഓണായി കിടക്കും. ഓ ശേ, നിങ്ങളുടെ കാണിച്ചാൽ നിങ്ങളുടെ ഇതിലെല്ലാം ഓണായി കിടക്കും. ഞാൻ കാണിച്ചുതരാതെ, ഇത് ഓണായിരിക്കും, ഇത് ഓണായിരിക്കും, ഇത് ഓണായിരിക്കും, ഓണായിരിക്കും. നിങ്ങൾ ഫസ്റ്റ് എടുക്കുമ്പോൾ തന്നെ എല്ലാം ഓണായിരിക്കും അല്ലേ. ശരിക്കും അങ്ങനെ ചെയ്യരുത് എന്ന് വെച്ചാൽ ക്യാപ്സ് പ്രൊട്ടക്ഷൻ ഞാൻ ഓരോന്നും ഓരോന്നായിട്ട് പറഞ്ഞുതരാം, അറിയുന്നല്ല ഞാൻ പറഞ്ഞുതരാം. ക്യാപ്സ് പ്രൊട്ടക്ഷൻ, ക്യാപ്സ് പ്രൊട്ടക്ഷൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ ചാനൽ, നിങ്ങളുടെ ലൈവിൽ വന്നിട്ട് ഒരാൾ ഹായ് എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്താൽ അയാൾക്ക് ടൈം ഔട്ട് കൊടുക്കും നമ്മുടെ സ്ട്രീം ലാബ്സ്, അല്ലെങ്കിൽ അത് കാണിക്കില്ല, വിസിബിൾ ചെയ്യില്ല. അതുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ, എന്ത് ക്യാപിറ്റൽ ലെറ്റർ ചെയ്തല്ലേ ഹലോ ഹായ് സുഖമാണോ എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയാൽ അത് അവിടെ അത് കാണിക്കില്ല, ടൈം ഔട്ട് ഇടും. നമ്മുടെ നൈറ്റ് ബോർഡിൽ അത് ടൈം ഔട്ട് കൊടുക്കും. ഇതിൽ ടൈം ഔട്ട് കൊടുക്കുമെന്ന് എനിക്കറിയില്ല, നൈറ്റ് ബോർഡിൽ അത് ടൈം ഔട്ട് കൊടുക്കും. പിന്നെ സിമ്പിൾ പ്രൊട്ടക്ഷൻ, ആരെങ്കിലും എന്തെങ്കിലും ചിഹ്നിട്ടാൽ നമ്മുടെ ഇമോജിയിൽ അങ്ങനത്തെ സാധനം തോന്നും അല്ല, ഈ സിമ്പിൾ അല്ല, നമുക്കിങ്ങനെ ഓരോ സിമ്പിൾ ഉണ്ടാവില്ല നമുക്ക് കീബോർഡിലൊക്കെ, നമ്മുടെ എന്താ പറയുക, നമ്മുടെ സിമ്പിൾ കീബോർഡിലൊക്കെ എക്സ്ക്ലമേറ്ററി അതാണ് തോന്നുന്നു, അത് ഇട്ടാൽ അവർക്ക് അത് വിസിബിൾ ആവില്ല. അപ്പോൾ നമുക്ക് പോയിൻറ്റ് സിസ്റ്റം സെർച്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ ലിങ്ക് പ്രൊട്ടക്ഷൻ, ആരെങ്കിലും ലിങ്ക് ഇട്ടാൽ അത് വിസിബിൾ ആവില്ല, അത് ഇരിക്കണം, ഞാൻ ഓണാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വേർഡ് പ്രൊട്ടക്ഷൻ, അതുണ്ട്. അതെന്താ, നമുക്ക് റെസ്ട്രിക്റ്റഡ് ആയ വേർഡ്സ് ഉണ്ടാവില്ലേ, നമുക്ക് ഈ നമുക്ക് സ്ട്രീം ലാബ്സിന് അറിയുന്ന കുറേ ചീത്ത വാക്കുകളൊക്കെ ഉണ്ടാവില്ലേ, അത് റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ പാരഗ്രാഫ്, ഒരാൾ ഭയങ്കര വലിയ പാരഗ്രാഫ് ഇട്ടാൽ അത് ഒരിക്കലും ഇതേയില്ല. അപ്പോൾ നല്ല കാര്യങ്ങൾ വേണമെങ്കിൽ നമ്മുടെ ചാനൽ പാരഗ്രാഫായിട്ട് ഇട്ടാൽ ഒരു 200 ലെറ്റേഴ്സാണ് നമ്മുടെ ചാറ്റ്, ആ 200 ചാറ്റ് ഫുൾ ഇട്ടാലും
അയാൾക്കത് വിസിബിൾ ആവില്ല, കാരണം അയാൾ എഴുതിയതെല്ലാം വെറുതെ ആയിപ്പോൾ പിന്നെ നമുക്ക് കാണാനും പറ്റില്ല. അപ്പോൾ അത് ഓഫായി ഇടുക. അടുത്ത് ഇമോട്ട്, നമ്മുടെ ഇമോട്ട് എന്തെങ്കിലും ഇട്ടാലില്ലേ, നമ്മുടെ ഇമോജി, അതിട്ടാലും വിസിബിൾ ആവില്ല. നമ്മുടെ ഇത് അപ്പം എല്ലാം ഓഫ് ചെയ്തിട്ട് നടുക്കത്തെ സാധനം മാത്രം, ഈ ലിങ്ക് പ്രൊട്ടക്ഷൻ മാത്രം ഓണാക്കിയിട്. അപ്പം ഇതാണ് നമ്മുടെ സ്ട്രീം ലാബ്സിന് പറയാനുള്ളത്. അപ്പം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ഞാൻ ആവർത്തിച്ച് പറയാനാണ്, ഈ സംഭവം നിങ്ങൾ നിങ്ങളുടെ ചാനലിലെ മോഡറേറ്റർ ആക്കണം. മോഡറേറ്റർ, ഓക്കെ, മോഡറേറ്റർ ആക്കണം. ഞാൻ കമ്പ്യൂട്ടറിലാക്കിയത്, കമ്പ്യൂട്ടറിൽ എനിക്ക് മനസ്സിലായുള്ളൂ. അപ്പോൾ ഇതിൽ എനിക്കങ്ങനെ അറിയില്ല. അപ്പം ഞാൻ വേണമെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ മോഡറേറ്റേഴ്സ് ആക്കണേ വെച്ചാൽ, ഒരു വേണമെങ്കിൽ 1 മിനിറ്റൊക്കെ എടുക്കുള്ളൂ. പക്ഷേ ഞാൻ നിങ്ങൾക്കാണെങ്കിൽ ലെങ്ത് ആക്കിയിട്ട് വേറെ എന്തെങ്കിലും ടോപ്പിക് ഇട്ടിട്ട് വരുന്ന വീഡിയോസ് ഞാൻ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാനത് കാണിച്ചു തരാം വേണമെങ്കിൽ. അപ്പം ഡെയിലി ഞാൻ കാണിച്ചു തരാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇനി നല്ല വീഡിയോ ആണ് വേണ്ടി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഓക്കെ, മാക്സിമം എല്ലാവരും ഫ്രണ്ട്സിന് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക, അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. നല്ല നല്ല കണ്ടൻസ് ആയിരിക്കും നമ്മുടെ ഇടുന്നത്. നമ്മൾ ഓരോ പബ്ജി മൊബൈൽ ഗെയിം പ്ലേയും മലയാളം ഗെയിം പ്ലേയും പിന്നെ ഫണ്ണി വോയിസ് ആയിട്ടുള്ള ഗെയിം പ്ലേയേഴ്സൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. പിന്നെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റാവുന്ന എല്ലാ ദിവസവും മാക്സിമം ഞാൻ വീഡിയോ ഇടാൻ പറ്റും ട്രൈ ചെയ്യുന്നുണ്ട്. എന്നെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ. പിന്നെന്തോ, അപ്പം അടുത്ത വീഡിയോ എന്നാൽ പാട്ട് 3, ഇനി പാട്ട് 3 ആയിരിക്കും ഓംലൈറ്റ് ആർക്കിടയ്ക്കൊന്ന് സെറ്റ് ചെയ്യണം. അത് അടുത്ത വീഡിയോ എന്നാൽ ഗുഡ് ബൈ ഫ്രം റോയൽ ഗിമി മലയാളം ഓർ ദി RGM. ബൈ ബൈ. തുടരട്ടെ എല്ലാ ഹേറ്റേഴ്സ് പോരട്ടെ, ഈ കളി ഫെയിലാകണത് നീ തന്നെ, ക്രോസ് എന്റെ മത്സരമെന്നോട് തന്നെ. ഇല്ലത് തുടരട്ടെ എല്ലാ ഹേറ്റേഴ്സ് പോരട്ടെ, ഈ കളി ഫെയിലാകണത് നീ തന്നെ, ക്രോസ് എന്റെ മത്സരമെന്നോട് തന്നെ.